എന്ന് പറയുന്നു. സലഫി കോംപ്ലക്സും സലഫി മസ്ജിദൊന്നും പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ പേര് അങ്ങനെ തന്നെ ഇടുന്നു. എന്തിനാ? ഞങ്ങൾ അതിൻ്റെ ആൾ ഞാനിട്ടോ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതിൻ്റെ ഭാഗമാത്. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുജാഹിദ് ആദർശം എന്ന് പറയുന്നത് മടവൂരി ആദർശവും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ പേരിൽ കുറേ കള്ളാരോപണങ്ങൾ വെച്ചിട്ട് അത് ആദർശ വ്യതിയാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ ആധാരമാക്കി മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? മറഞ്ഞ മാർഗം, ബ്രാക്കറ്റിലെ ഗൈബ്, അതിലൂടെ നന്മയും തിന്മയും വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് അവരുടെ വാദം. നീയോ എ പി മുജാഹിദുകൾ പറയുന്നു, പ്രചരിപ്പിക്കുന്നു, എന്താ മറഞ്ഞ മാർഗത്തിലൂടെ നന്മയും തിന്മയും വരുത്താൻ ജിന്നുകൾക്കും സാധിക്കും. പച്ച നുണ, കല്ല് വെച്ച നുണ. എവിടെയാണോ ഏതെങ്കിലും ഒരു മടമൂരി നട്ടെല്ലും മാണത്തവും ഉള്ളവനുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ എഴുതിയത് നിങ്ങൾ കൊണ്ടിരട്ടെ. ഇപ്പൊ ഈ പ്രസംഗം കയ്യണീതെ കൊണ്ടോ, വലിയ വലിയ നേതാക്കന്മാരൊക്കെയുള്ള നിലയാണല്ലോ അവിടെ. വെല്ലുവിളിക്കുന്നു ഞാൻ, എവിടെ ഞങ്ങൾ എഴുതിയത്? മറഞ്ഞ മാർഗത്തിലൂടെ നന്മയും തിന്മയും വരുത്താൻ ജിന്നുകൾക്കും സാധിക്കും. എന്താണോ മറഞ്ഞ മാർഗം എന്ന് പറഞ്ഞാൽ, ഗൈബിയായ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഗൈബിയായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ ഗുണവും ദോഷവും വരുത്താൻ സാധിക്കുന്നു സാധിക്കുകയുള്ളൂ എന്ന് എന്നും പറയുന്നവരും വിശ്വസിക്കുന്നവരുമാണ് ഞങ്ങൾ. പക്ഷേ മറഞ്ഞ മാർഗം എന്താണെന്ന് ഈ എടവണ്ണ സുല്ലമിക്കും അദ്ദേഹത്തിൻ്റെ വാലാട്ടികൾക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇവിടെ 5 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഞാൻ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്ന ആ പുസ്തകം കഴിഞ്ഞ സാൽവേഷനിൽ ഇറക്കിയ പുസ്തകമാണ്, ജിന്നും സിഗറും മടവൂരികളെ ദുഷ്പ്രചരണവും എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാസ്തവത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ജിന്നുകൾക്കും ശൈത്താന്മാർക്കും മനുഷ്യനെ അഭൗതികമായി സഹായിക്കാനും ഉപദ്രവിക്കാനും കഴിയുമെന്ന് കെ എൻ എം ആർ പ്രചരിപ്പിക്കുന്നു എന്നാണ് ആരോപണം. മറുപടി, ഈ ആരോപണം അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. അഭൗതികമായ മാർഗത്തിൽ അഥവാ അല്ലെങ്കിൽ മറഞ്ഞ മാർഗത്തിൽ മനുഷ്യനെ സഹായിക്കാനും ഉപദ്രവിക്കാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂവെന്നും അള്ളാഹുവിന് പുറമല്ല സിട്ടിക്കും അപ്രകാരം സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ കഴിവിൽ ആ സിട്ടിയ പങ്കുചേർക്കലാകും അഥവാ ശിർക്കാകും എന്നല്ലേ നാം ഇത്രയും കാലം പഠിപ്പിച്ചത്? എന്നിരിക്കെ ജിന്നും ശൈത്താനും അഭൗതികമായി സഹായിക്കുമെന്ന കെ എൻ നമ്മുകാരുടെ വിശ്വാസം ശിർക്കല്ലേ? ഇതാണ് പ്രസ്തുത ആരോപണത്തിലൂടെ മടവൂരികൾ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മടവൂരികളുടെ അജ്ഞതയുടെ വ്യക്തമായ തെളിവാണ് ഈ ആരോപണം. മറഞ്ഞ മാർഗം അഥവാ അഭൗതിക മാർഗം എന്നതിൻ്റെ ഉദ്ദേശം ഈ സുല്ലമിക്കും ഗ്രൂപ്പ് ഭ്രാന്തന്മാർക്കും മനസ്സിലായിട്ടില്ല. മറഞ്ഞ മാർഗം എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് നേരിൽ കാണാത്ത മാർഗം എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള മാർഗം എന്നാണ് അർത്ഥം. ജിന്നുകൾ അല്ലെങ്കിൽ പിശാചുക്കൾ നമ്മെ ഉപദ്രവിക്കുന്നത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള മാർഗത്തിലൂടെയല്ല. ജിന്നുകളുടെ കഴിവുകളും ഉപദ്രവ രീതികളും നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തത് കൊണ്ട് മാത്രം അതിനെ മേൽപ്പറഞ്ഞ അർത്ഥത്തിൽ അഭൗതികം എന്ന് വിളിച്ചുകൂടാ. അതല്ല കേവലം കണ്ണിൽ കാണാത്ത മാർഗം എന്നാണ് അർത്ഥമെങ്കിൽ പിശാചി നമ്മുടെ മനസ്സിൽ ദുർമന്ത്രം നടത്തി വഴിതെറ്റിക്കുന്നതും പ്രത്യക്ഷ മാർഗത്തിലൂടെയല്ലോ. തീർച്ചയായും അവനും അഥവാ പിശാചും അവന്റെ ഗോത്രക്കാരും നിങ്ങളെ കാണുന്നു, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയാത്ത വിധമെന്ന് ഖുർആനിൽ തന്നെ കാണാം. ശാരീരിക ഉപദ്രവത്തെക്കാൾ എത്രയോ ദ്രോഹകരമാണല്ലോ വസ്വാസ് അഥവാ മനസ്സിൽ ദുർമന്ത്രം നടത്തൽ. ഇത്തരത്തിൽ പിശാച് മനുഷ്യനെ ദ്രോഹിക്കുമെന്ന് മുസ്ലിങ്ങളെല്ലാം വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം ശിർക്കൻ വിശ്വാസക്കാരായോ മടവൂരികളെ? ഇത് പറഞ്ഞുകൊണ്ട് ഈ വിഷയം വ്യക്തമായി തന്നെ ഇതിലെടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലാത്ത വാദം ഈ പ്രസ്ഥാനത്തിന്റെ മേൽ വെച്ചുകെട്ടി മറുപടി പറയുന്ന ശൈലിയാണ് ഇവിടെ ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞതു അതന്നെ, മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നതാണ് മുജാഹിദ് ആദർശം. പക്ഷേ കെ എൻ എം ഇപ്പോൾ പറയുന്നത് മറഞ്ഞ മാർഗത്തിലൂടെ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാം. ശുദ്ധ നുണയാണത്, ശുദ്ധ നുണ, വെള്ളം ചേർക്കാത്ത നുണ. ആരാത് പറഞ്ഞത് മറഞ്ഞ മാർഗത്തിലൂടെ ജിന്നിനോടും മലക്കിനോടും സഹായം? മറഞ്ഞ മാർഗം എന്ന് പറഞ്ഞാൽ അഭൗതികമായ മാർഗമാണ് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ പറയുന്നു എന്നാണ്. മറഞ്ഞ മാർഗത്തിലുള്ള സഹായതട്ടം ഗൈബിയായ മാർഗത്തിലുള്ള സഹായതട്ടം എന്ന പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് നടത്താമെന്ന് മലക്കിനോട് നടത്താമെന്ന് മുജാഹിദികൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? നുണ പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്തൊരു വർഗമായി ഇവർ അധപ്പതിച്ചിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? സത്യവിശ്വാസികളുടെ മനസ്സിൽ നന്മയോട് ആഭിമുഖ്യം ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. ഖുർആൻ 49:14 കാണുക.
എന്നിട്ട് അതിനെ നേരെ എതിര് സത്യവിശ്വാസികളുടെ മനസ്സിൽ നന്മ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന നല്ല ജിന്നാണ്. വാസ്തവത്തിൽ ശംസുദ്ദീൻ പാലത്തിന്റെ ചില പ്രസംഗത്തിൽ വന്നിട്ടുള്ള ചില അബദ്ധങ്ങളെ മറയാക്കിക്കൊണ്ടാണ് ഇവർ ഈ വാദം ഉന്നയിക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലോ പറഞ്ഞിട്ടുണ്ടോ ഇത്? ഇല്ല. ഏതെങ്കിലും ഒരു പ്രസംഗകന് സംഭവിച്ച ഒരബദ്ധം അത് കെ എൻ എമ്മിന്റെ മുഴുവൻ വാദമായി അവതരിപ്പിക്കുന്നത് നീതിയാണോ? നിങ്ങൾ ഇസ്ലാം നീതിക്ക് എന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങളെ കൂടെ ജീവിച്ച, നിങ്ങൾ ഇത്രകാലം കൂടെ പെരുമാറിയവരോട് നിങ്ങൾ നീതി കാണിക്കണ്ടേ? ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. നിങ്ങൾ ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വിദ്വേഷം അവരോട് നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി കാണിക്കണം, അതാണ് തഖ്വയോട് ഏറ്റവും യോജിച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഞങ്ങളോട് നിങ്ങൾ നീതി കാണിക്കണ്ടേ? ശംസുദ്ദീൻ പാലത്തിനെ സംബന്ധിച്ച് അദ്ദേഹം അത് എത്രയോ സത്യത്തിൽ വെച്ച് പറഞ്ഞതാണ്. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, നല്ല ജിന്നുകൾ മനുഷ്യനെ നല്ല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കും, ചീത്ത ജിന്നുകൾ ചീത്ത കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് പോലെയെന്ന്. പക്ഷെ ഖണ്ഡിതമായി ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കാത്തൊരു വാദം എന്ന നിലക്ക് അദ്ദേഹം ആ വാദം പിൻവലിച്ചു. ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചത് അബദ്ധമായി പോയി, അതുകൊണ്ട് ഞാൻ അത് തിരുത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ കാര്യം പറയുന്ന, അദ്ദേഹം ഈ കാര്യം പിൻവലിച്ചു എന്ന് പറയുന്ന ഭാഗം, അത് ഒരു അല്പനേരം നിങ്ങളൊന്ന് കേൾക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാകാനും ഈ വിഷയത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ അദ്ദേഹത്തോട് തിരുത്താൻ ആവശ്യപ്പെടുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്ത കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ആ കാര്യം നിങ്ങളൊന്ന് കേട്ടോളൂ. അദ്ദേഹം തന്നെ പറയുന്നത്, വീട്ടിൽ വരണമെന്നും അല്ലെങ്കിൽ ഭാര്യയുടെ കിടപ്പറയിൽ കയറിക്കിടന്ന് അവളുമായി ലൈംഗികബന്ധം പുലർത്തുമെന്നും ഏത് ശബാബിലുള്ളത്? എന്റെ ഏത് പ്രസംഗത്തിലുള്ളത്? അത് ഞാൻ സലാം സുലൈമിന്റെ പിന്നെ റിയാദ് സാലിഹിന്റെ പരിഭാഷത്തിൽ വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചരാം. എന്ത് പിന്നെ ബിസ്മില്ലാന്ന് ഇല്ല, അള്ളാഹുമ്മ ജന്നിബിന ജന്നിബി ഷെയ്ത്താൻ വ ജന്നിബിൻ ഷെയ്ത്താൻ വ ജന്നിബി ഷെയ്ത്താൻ മാ റസഖത്തന എന്നുള്ള അള്ളാഹിന്റെ നാമം നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ വീഴ്ചയിൽ പങ്കാളികളോ പങ്കാളി പിശാചിന് സ്പർശം ഉണ്ടാവുന്ന അല്ലാണ്ട് ഒരു മനുഷ്യന്റെ മാരി ഏർപ്പെടുത്തി അവിടെ ശുക്രസ്കലനം നടത്തി കുട്ടി ജനിക്കും. അള്ളാഹു അങ്ങനെ പിശാചിന് സ്പർശം ഉണ്ടാകുന്നതിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാനൊരു ദുആ ചെയ്തപ്പോ, ഓ ഞാൻ ജിന്നിന്റെ കുട്ടിയാണോ അല്ലേ എന്ന് എനിക്കെന്നെ അറിയില്ല എന്നുണ്ട് ക്ലിപ്പിട്ട് നടക്കുക. അപ്പം വമ്പിച്ച ചതിയും ദുഷ്പ്രചാരണവും, അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത് പിശാചിന്റെ സ്പർശമില്ലാതിരിക്കട്ടെ, അത് നമുക്ക് അറിയാത്ത വഴിയാണ്, അല്ലാതെ പിശാചിന്റെ കുട്ടിയാണ് എന്നതിൽ നിന്നല്ല. അത് അവർ തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നത് ലമ്യത്തിനിസൂന ഇൻസും കബലഹും വലാ ജാൻ എന്ന ആയത്ത് ഓതി കേൾപ്പിച്ച് ഞാൻ ഇമാം അബൂ ഹനീഫയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഞാൻ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവരുടെ പുസ്തകം എനിക്ക് എടുത്ത് കാണിക്കാനും പറ്റും. ആ എടുത്തുകൊണ്ട് അവർ ഇത്ര വരെ പറഞ്ഞിട്ടുണ്ട് ജിന്നുകൾ സ്പർശിക്കും, അതെങ്ങനെയാണ് നമുക്കിട്ട് അറിഞ്ഞൂടാ? അപ്പൊ അതുകൊണ്ട് അത്ര വരെ പറഞ്ഞവരുണ്ട് എന്ന ഒറ്റ വാചകത്തിൽ ഞാൻ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയിരുന്നു. അതും വളരെ വ്യക്തമായി പ്രമാണങ്ങളോട് യോജിക്കുന്നതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആ കാര്യം കൂടി പറയാണ്. അതുകൊണ്ട് ശബാബിന്റെ തീയതി പറഞ്ഞേണ്ട കാര്യമല്ല, കാരണം ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഞാൻ അത് പിൻവാങ്ങിയിരിക്കുന്നു. ഇങ്ങനെ അപ്പൊ കണ്ടോ, അദ്ദേഹം എത്രയോ സ്ഥലത്ത് പറഞ്ഞ ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് ഇസ്ലാഹിൽ അഭിമുഖം തന്നെ വന്നിട്ടുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന്. അബദ്ധങ്ങൾ ഒരാൾക്ക് സംഭവിച്ചാൽ അതിൽ ഇസ്ലാമികമായ മര്യാദ എന്താണ്? അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഉസ്താദ്മാരും മുതിർന്ന പണ്ഡിതന്മാരും പറഞ്ഞു ഇങ്ങനെ ചില അബദ്ധങ്ങൾ, അത് അബദ്ധങ്ങളാണ് അല്ലെങ്കിൽ പണ്ഡിതാഭിപ്രായങ്ങളാണ്, ഖണ്ഡിതമായി പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയാത്തതാണ്, അത് പിൻവലിക്കണം, തിരുത്തണം, സീഡി പിൻവലിക്കണം. പിൻവലിച്ചു, സസന്തോഷം അദ്ദേഹം അത് സ്വീകരിച്ചു. എന്നിട്ടും അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ്, ക്രൂശിക്കുകയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാദം കെ എൻ എമ്മിന്റെ വാദമായി അവതരിപ്പിക്കുകയാണ്. ഇതാ ഇനി കേട്ടോളൂ, ഉറങ്ങുന്ന മനുഷ്യനെ സുബൈക്കുണർത്തുന്ന അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തോ സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ നല്ല ജിന്നിന്റെ പിന്തുണയുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ്, കാരണം നല്ല ജിന്നാണ് അവനെ സുബൈക്ക് വിളിച്ചുണർത്തുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ശംസുദ്ദീൻ പാലത്ത് ആദ്യം പ്രസംഗിക്കുകയും പിന്നീട് അദ്ദേഹം തിരുത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതാണ് കെ എൻ എമ്മിന്റെ വാദമായി ഇപ്പോഴും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം, അള്ളാഹു വല്ലാത്ര വിളിച്ചു തേടിയിട്ടൊരു പ്രയോജനവുമില്ല, നമ്മെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല, ഒരു കാരക്കച്ചേളിന്റെ ഉപകാരം പോലും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല. ഖുർആൻ എന്നിട്ട് കുറെ ആയത്തുകളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ കെ എൻ എമ്മിന്റെ വാദം എന്താണ് എഴുതിയിരിക്കുന്നത്? ജിന്നുകളോട് സഹായം തേടിയാലും ആരാധിച്ചാലും കാര്യമുണ്ട്. ജിന്നുകളെ ആരാധിക്കുന്ന ജ്യോതിഷ്യന്മാരെയും അതുപോലുള്ളവരെയും ജിന്നുകൾ സഹായിക്കും, തൻ്റെ ആരാധകർക്ക് ജിന്ന് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. ഇതെല്ലാം കെ എൻ എമ്മിന്റെ വാദമാണ്. അത് വ്യതിയാനമാണ്, ആദർശ വ്യതിയാനമാണ്. ജിന്നുകളോട് സഹായം തേടിയാലും ആരാധിച്ചാലും
ആരാ ജിന്നുകളെ ആരാധിക്കുന്നത്? ജിന്നിൽപ്പെട്ട പിശാചുക്കളെ പൂജിക്കുന്നത് മന്ത്രവാദികള്, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാര്. അവർക്കതുകൊണ്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആദർശ വ്യതിയാനമായി. ജിന്നുകൾ ആരാധിക്കുന്ന ജ്യോത്സ്യന്മാരെയും അതുപോലുള്ളവരെയും ജിന്നുകൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ അത് ആദർശ വ്യതിയാനമായി, അന്ധവിശ്വാസമായി. തന്റെ ആരാധകർക്ക് ജിന്ന് ചില മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ആദർശ വ്യതിയാനമായി. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഖത്തറിന്റെ നിസ്ലാഹി സെന്ററിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുറൂഫ് മദനി തന്നെ അതിന് മറുപടി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കേട്ടോളിങ്ങൾ. ഇവിടെ വിശ്വാസികളായ നമ്മള്, വഹീദുകളായ മുസ്ലിങ്ങളായ നമ്മള് നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരമാണ് ജിന്നുകളെ പറ്റിയുള്ള വിശ്വാസം. ഒന്നുകൂടി പറയട്ടെ, ഞാൻ നാം അനുഭവിക്കേണ്ടി വരുന്ന, നാം നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നത്തിനും ചോദ്യത്തിനും മറുപടിയാണ്, വിശദീകരണമാണ് ജിന്നുകളെ പറ്റിയുള്ള വിശ്വാസം. അതെന്താണെന്നറിയുന്നു? ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് മതക്കാരും വിശ്വാസം